അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിലപാടിൽ മുമ്പ് നാം പരീക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്തു. എല്ലാവരും ഇപ്പോൾ സ്റ്റഡി ലീവിലാണ്. മിക്ക സ്ഥാപനങ്ങളിലും സിലബസ് അനുസരിച്ചുള്ള പാഠക്രമങ്ങളൊക്കെ തീർന്ന് ആവർത്തനവും അതുപോലെ തന്നെ മറ്റ് പഠന പ്രക്രിയകളും പരീക്ഷകളുടെ തയ്യാറെടുപ്പുകളുമായി സമൂഹം മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് നമ്മൾ ദർശനയിൽ ഇനി വരാൻ പോകുന്ന അവധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവധിക്കാലം എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നതിനെക്കുറിച്ച് പലർക്കും പല സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാകും. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അടിച്ച് പൊളിച്ച് അവധിക്കാലം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും അവധിക്കാലത്തേക്ക് വേണ്ടി ഒരുപാട് പ്ലാനുകൾ, പ്രയോജനകരമല്ലാത്ത ഒരുപാട് പ്ലാനുകൾ തയ്യാറാക്കി വെച്ച ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. നല്ല പ്ലാനുകളുണ്ടാകും, എല്ലാറ്റിനെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അല്പസ്വല്പമൊക്കെ അവധിക്കാലത്ത് ചില്ലറ ടൂറുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മറ്റ് പ്രവർത്തനങ്ങളും സ്വാഭാവികമായും നല്ലതാണ്. എല്ലാത്തിനെയും ഒരുപോലെ നമുക്ക് എതിർക്കാൻ കഴിയില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന മെയ് മാസം സ്കൂളുകൾ അവധിയാണ്. വിശുദ്ധ റമദാൻ ആയതുകൊണ്ട് മദ്രസകൾക്കും അവധിയായിരിക്കും. പരിപൂർണമായ അവധി കുട്ടികൾ ആസ്വദിക്കുന്ന ഒരു സമയത്തേക്കാണ് നാം വരുന്നത്. ഒരു പ്രീ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ നമ്മുടെ സമുദായം തീർത്തും ബാധ്യസ്ഥരാണ്. പ്ലാനിംഗ് ആണല്ലോ മനുഷ്യജീവിതത്തിൻ്റെ പ്രധാന ഭാഗം. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ അത് തദ്ബീറു നിസ്ഫുൽ മഈഷ, പ്ലാനിംഗ് ജീവിതത്തിൻ്റെ പകുതിയാണ്. അതുകൊണ്ട് ആ സമയത്ത് പറയുന്നതിനേക്കാൾ വളരെ മുൻകൂട്ടി നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ രക്ഷിതാക്കൾക്കെല്ലാം നല്ല രീതിയിൽ കാര്യങ്ങൾ തൃപ്തിയാക്കാൻ പറ്റും, ആ രീതിയിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവധിക്കാലത്ത് നിങ്ങളിട്ട പ്ലാനുകൾ പലതും നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നോക്കൂ. എത്രത്തോളം നമ്മുടെ കുട്ടികൾക്ക് ഉപകരിക്കും, ആ കുട്ടികൾക്ക് അതിൽ നിന്ന് എന്തെല്ലാം വിജ്ഞാനം ലഭിക്കും, അതല്ലെങ്കിൽ അള്ളാഹുവിൽ നമുക്കതുകൊണ്ട് എന്ത് പ്രതിഫലം ലഭിക്കും എന്നിത്യാദി കാര്യങ്ങൾ, ആനന്ദകരമായ മതത്തിൻ്റെ പരിധി ലംഘിക്കാത്ത പ്രവർത്തനങ്ങളൊക്കെ ഇസ്ലാം അനുവദിക്കുന്നു. ആനന്ദിക്കണം, കുടുംബത്തെയും കൊണ്ട് പുറത്തു പോകണം, വിനോദസഞ്ചാരങ്ങൾ ആവശ്യമാണ്, എല്ലാം സീറൂഫിൽ അർള് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതനുസരിച്ച് ഒന്നിലധികം ആയത്തുകളിൽ അത് അള്ളാഹു ആവർത്തിച്ച് പറയുമ്പോൾ സമൂഹത്തിൻ്റെ പതനങ്ങളെക്കുറിച്ചും അള്ളാഹുവിനെ ധിക്കരിച്ചവരെക്കുറിച്ചും അള്ളാഹുവിൻ്റെ കുദ്രത്തുകളെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിൻ്റെ പല ഭാഗത്ത് നാം സഞ്ചരിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിലൂടെ കുറേ വിജ്ഞാനങ്ങൾ ആർജിച്ചെടുക്കാൻ ഒരടിമക്ക് കഴിയുമെന്നതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഉത്ബോധനം അങ്ങനെയാവാൻ കാരണം. അള്ളാഹു ഒരു കൽപ്പന പോലെയാണ് സീറൂഫിൽ അർദ്ദെന്ന് പറഞ്ഞിരിക്കുന്നത്. സഞ്ചരിക്കണം, അവധിക്കാലവും അതുപോലെ തന്നെ മറ്റു കാലങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പഠനത്തിന് പ്രകൃതിയെ വിധേയമാക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ചരിത്രങ്ങൾ, ഉത്ഥാന പതനങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്തുകൊണ്ട് സമൂഹം പാഠം ഉൾക്കൊള്ളേണ്ടത് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് അടുക്കുവാനും പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ കുദറത്തുകൾ മനുഷ്യന് ബോധ്യപ്പെടുവാനും വളരെ ഉപകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ കൂട്ടിലിട്ട് വളർത്തുന്നതിന് പകരം കുറച്ചൊക്കെ പുറത്ത് കൊണ്ടുപോകുവാനും ടൂറിന് അനുവാദം കൊടുക്കുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. പക്ഷേ അതിലൊക്കെ ഒരു ഇസ്ലാമികമായ മാനങ്ങളും സുരക്ഷിതത്വങ്ങളും തീർച്ചയായും പാലിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, രക്ഷിതാക്കളുടെ പരാതി ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് എൻ്റെ കുട്ടി നന്നാവുന്നില്ല, കുട്ടികൾ വഴിപടച്ചു പോകുന്നു. ഇന്നത്തെ പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൗതുകമുളവാക്കുന്നുണ്ട്. അതിനേക്കാൾ അത്ഭുതകരവും അതിനേക്കാളേറെ സങ്കടകരവും, മലപ്പുറത്ത് വനിതാ കമ്മീഷൻ സിറ്റിംഗ് നടത്തുന്ന സമയത്ത് ഒരു മാതാവിൻ്റെ പരാതി, ഈ മാതാവിന് വേണ്ടി മകൻ കബറ് കുത്തിവെച്ചു എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ മരണം ഈ മകൻ കൊതിച്ചു, ആ മരണം ആഘോഷിക്കുകയാണ് അവൻ. മാതാവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ മാതാവ് മരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കബറ് കുഴിക്കുകയും മാതാവിനെ ആ കബറിൽ അടക്കം ചെയ്യാൻ അവൻ എത്രയും പെട്ടെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയപ്പോൾ മാതാവിനുണ്ടായ മനോവേദന ഈ മാതാവ് വന്ന് വനിതാ കമ്മീഷന് മുമ്പിൽ പങ്കുവച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പെറ്റമ്മയുടെ വിഷമം, ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ആ മാതാവിൻ്റെ സ്ഥാനം എത്ര വലുതാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാതാവ് എത്ര പ്രാധാന്യമുള്ള ഒന്നാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗുരുത്വം ഉണ്ടാകണമെങ്കിൽ മാതാവിൻ്റെ ഗുരുത്വം ലഭ്യമാകണം. മാതാപിതാക്കളെ ധിക്കരിക്കുന്നവൻ, കൃത്യമായി അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്, ആരെങ്കിലും തൻ്റെ മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ, മൻ അസ്വാ വാലിദൈഹി, സ്വന്തം മാതാപിതാക്കളെ ആരെങ്കിലും വെറുപ്പിച്ചാൽ, ലം യറ സുറൂർ മിൻ വലദിഹി, ലം യറ സുറൂർ, അവനൊരിക്കലും ഒരു സന്തോഷം കാണാൻ സാധ്യമല്ല, സാധിക്കുകയില്ല, കാണില്ല. അവൻ്റെ മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ അവൻ്റെ മക്കളിൽ നിന്ന് അവന് സന്തോഷം തിരിച്ചു കിട്ടുകയില്ല. നമ്മളെന്താണോ വിതച്ചത് അതാണ് കൊയ്യുക. നമ്മളെന്ത് വിതച്ചു അത് കൊയ്യുമെന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. മാതാവിനോട് നമ്മൾ കാണിച്ച ധിക്കാരം നമ്മുടെ മക്കൾ കാണുന്നു. ആ രീതിയിലായിരിക്കും പിൽക്കാലത്ത് മക്കൾ വളർന്നു വരുന്നതും, അതേ രീതിയിലായിരിക്കും അവരുടെ മുന്നോട്ട് പോക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വന്തം മാതാവിന് കബറൊരുക്കി വെച്ച്, കുഴിമാടം ഒരുക്കി വെച്ചുകൊണ്ട് ഒരാൾ മാതാവിനോട് ഇത്ര വലിയ ക്രൂരത ചെയ്യുമ്പോൾ, ആ ക്രൂരത മാതാവിൻ്റെ മനസ്സിൽ എത്രത്തോളം വേദനയുണ്ടാക്കിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് മലപ്പുറത്തെ വനിതാ കമ്മീഷൻ്റെ സിറ്റിങ്ങിൽ വന്നുകൊണ്ട് ആ മാതാവ് പറഞ്ഞത് ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയായി
വളരെ മനോഹരമായി നമുക്ക് ചിന്തിക്കാൻ ഒരു വക നൽകുകയാണ്. ഇവിടെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കണം, നേരത്തെ രണ്ട് ദിവസം മുമ്പ് ഒരു വാർത്തയുണ്ടായിരുന്ന ഒരു മാതാവിന് മൂന്ന് നാല് മക്കളുണ്ടാണ് മക്കൾ, പക്ഷേ ആരും അവരെ സംരക്ഷിക്കുന്നില്ല. സംരക്ഷിക്കാത്ത പശ്ചാത്തലത്തിൽ അവർ പ്രത്യേകമായി അതിന് സർക്കാരിൻ്റെ സഹായം തേടുകയാണ്. ആ സഹായം തേടുമ്പോൾ തന്നെ മക്കളെ പിടിച്ചു കൊണ്ടുവരാനും മക്കളെ കൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരണം ചോദിക്കുവാനും നിയമ നടപടിയെടുക്കുമെന്ന് പറയുമ്പോൾ ഈ അമ്മ പറയുന്നു, എൻ്റെ മക്കൾക്ക് വല്ല ദ്രോഹവും വരുമോ? അപ്പോഴും മാതാവിൻ്റെ മാതൃസ്നേഹം പ്രകടമാവുകയാണ്. ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കൾ തന്നോട് എന്ത് ക്രൂരത കാണിക്കുമ്പോഴും ആ ക്രൂരത മാതാവ് അനുഭവിക്കുമ്പോൾ പോലും ആ മാതാവിൻ്റെ ഉള്ളിലുള്ള ഒരു സ്നേഹത്തിൻ്റെ തലം പുറത്തു വരികയാണ്. എൻ്റെ മക്കൾക്കെതിരെ വല്ല നിയമ നടപടിയും സ്വീകരിച്ചാൽ, കളക്ടറോ ആർ ഡി ഒയോ എൻ്റെ മക്കൾക്കെതിരെ വല്ലതും സ്വീകരിച്ചാൽ അതെൻ്റെ മക്കൾക്കൊരു ദ്രോഹമാകുമോ എന്ന് അമ്മ ചോദിച്ചുവെങ്കിൽ ആ അമ്മയുടെ മനസ്സിലുള്ള മാനസിക വിഷമം എത്ര വലുതാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ അമ്മയുടെ മനസ്സിലുള്ള പുത്രസ്നേഹം എത്ര വലുതാണ്. ഇത് തിരിച്ചറിയാൻ നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അവിടെ മക്കളെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് ഫലമുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. നമ്മൾ ശരിയായൊരു തെർബിയത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇസ്ലാമികമായി നമ്മൾ ആലോചിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ കാണിച്ചു തന്ന മക്കളെ വളർത്തുന്ന ഒരു കൃത്യമായ രീതിയുണ്ട്. ആ രീതിയാണ് ശരിക്കും നമ്മൾ അവലംബിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കൂ, ദർശനയിൽ നിലപാട് കാണുന്ന ആളുകൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൃത്യമായി സുബൈക്ക് വിളിച്ചുണർത്താറുണ്ടോ? ആ മക്കളെ കൊണ്ട് നിങ്ങൾ രാവിലെ അല്പം പരിശുദ്ധ ഖുർആൻ ഓതിക്കാറുണ്ടോ? മതപരമായ വിഷയങ്ങളിൽ അവർക്ക് കൃത്യമായി തർബിയത്ത് കൊടുക്കാറുണ്ടോ? കൃത്യമായി നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കൾ എത്ര പേരുണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്നവർ? നമ്മളതാണ് ചിന്തിക്കേണ്ടത്. മക്കളെ ചെറുപ്പത്തിലേ ചിട്ടയൊപ്പിച്ച് ജീവിപ്പിച്ച് അതനുസരിച്ച് നിയമങ്ങൾ ക്രമാനുഗതമായി പാലിക്കുവാനുള്ള ഒരു പാഠം അവർക്ക് നൽകിയിരിക്കണം. സുബൈക്ക് എഴുന്നേൽക്കണം, അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. നിസ്കാരം കലാ ആകുമ്പോൾ നിസ്കരിച്ചിരിക്കണം. ഈ തർബിയത്തൊരു മകന് നമ്മൾ കൊടുക്കുമ്പോൾ അത് സ്നേഹമസൃണമായ പെരുമാറ്റത്തിലൂടെ തന്നെ കൊടുക്കാൻ കഴിയും. കാരണം മാതാപിതാക്കൾ എഴുന്നേൽക്കുന്നു, മാതാപിതാക്കളുടെ കൂടെ കുട്ടിയെയും എഴുന്നേൽപ്പിച്ച് ചെറുപ്പത്തിലെ ആ കാര്യം, പ്രത്യേകിച്ച് നമുക്കറിയാം 7 വയസ്സിൽ ഒരു കുട്ടിക്ക് നിസ്കാരം നിർബന്ധമില്ല, പ്രായപൂർത്തിയാകുന്നില്ല. 7 വയസ്സിലേ അത് കൽപ്പിക്കുകയും അതിനുവേണ്ടി കുട്ടിയെ തയ്യാറാക്കുകയും ചെയ്യുന്ന എന്തിനാണ്? കുട്ടി പ്രായപൂർത്തിയാകുമ്പോഴേക്കും നിസ്കാരം ശരിക്കും ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടിയാണ്. നിസ്കാരം എന്ന് പറയുന്നത് ഇന്ന സ്വലാത്ത തെൻഹ അനിൽ ഫക്ഷ ഇവൽ മുങ്കർ, എല്ലാ തിന്മകളെയും തടുക്കാൻ നമസ്കാരം മതി. ഒരു കുട്ടിയുടെ സ്വഭാവം ശരിക്കും സംസ്കരിച്ചെടുക്കാൻ അടിസ്ഥാനപരമായി വേണ്ടത് അവൻ 5 വക്ത് കൈകാലുകൾ കഴുകി അഥവാ വുളൂ ചെയ്ത് കൃത്യമായി പടച്ച റബ്ബൻ്റെ മുമ്പിൽ ഒരു പ്രാർത്ഥന നടത്തുക. അത് ഈ കുട്ടി നിർവഹിക്കുന്നൊരു സ്വഭാവം നമ്മൾ ഈ കുട്ടിക്ക് ചെറുപ്പത്തിലേ ചെയ്തു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ആ കുട്ടിയിൽ നല്ലൊരു സ്വഭാവം രൂപപ്പെട്ടു വരും. അത് രൂപപ്പെട്ടു വരാൻ ആവശ്യമായൊരു ഗൃഹാന്തരീക്ഷം കൂടി നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ഗൃഹത്തിൽ അത് വേണം ആദ്യം, കാരണം മാതാവ് നമസ്കരിക്കണം, പിതാവ് നമസ്കരിക്കണം, വീട്ടിലുള്ളവരത് ചെയ്യണം. മുതിർന്നവർ ചെയ്യാതെ കുട്ടിയോട് മദ്രസയിൽ നിന്ന് ഉസ്താദ് മാത്രം കൽപ്പിച്ചത് കൊണ്ട് ഫലമുണ്ടാകില്ല. ആ ഒരു രീതിശാസ്ത്രം നമ്മുടെ വീട്ടിൽ നടപ്പാക്കാൻ നമുക്ക് കഴിയുമോ? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അത് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ കടക്കുവാൻ. സുബൈക്ക് വിളിച്ചുണർത്താത്ത, വിശുദ്ധ ഖുർആൻ ഓതിക്കാത്ത ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി വളർന്നു വലുതായി മാതാവിനെയും പിതാവിനെയും ധിക്കരിക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവത്തിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ മാതാവിനെയോ പിതാവിനെയോ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ ഈ കുട്ടി പാർപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നാൽ, ഒരിക്കലും അവർക്ക് പരാതിപ്പെടാൻ അവകാശമില്ല. കാരണം കുട്ടിക്ക് ചെറുപ്പത്തിൽ ആവശ്യമുള്ളത് അവർ കൊടുത്തില്ല. അവനവരു പക്ഷേ ഭക്ഷണം കൊടുത്തിരിക്കും, അവൻ്റെ ശരീരം സംരക്ഷിച്ചിരിക്കും, രോഗത്തിന് ചികിത്സ നടത്തിയിരിക്കും, പക്ഷേ അവൻ്റെ മനസ്സിന് കൊടുക്കേണ്ട ധാർമ്മിക വശം എന്തുകൊണ്ട് കൊടുത്തില്ല? ഒരുപക്ഷെ സ്നേഹം കൊണ്ടാകാം, അതല്ലെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് ഈ സ്വഭാവം ഇല്ലാത്ത കൊണ്ടാകാം, രണ്ടും വരാം. എങ്ങനെയാണെങ്കിലും അത് അപകടകരമാണ്. സ്നേഹിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഇസ്ലാമികമായ ബോധമില്ലായ്മ കൊണ്ടോ രക്ഷിതാക്കൾ ഇത്തരം അലംഭാവം കാണിക്കുന്നുവെങ്കിൽ അതിൻ്റെ പരിണിതഫലം അനുഭവിക്കേണ്ടി വരും. അതാണിപ്പോൾ പലപ്പോഴും കാണുന്നത്. ഓരോ മതത്തിലും അതിൻ്റേതായ ചിട്ടകളുണ്ട്, അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്. മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായ രീതിശാസ്ത്രം മതങ്ങൾ പറയുന്നുണ്ട്. അതനുസരിച്ചു കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇസ്ലാം അതിൽ വളരെ ഗൗരവമാണ് സൂചിപ്പിക്കുന്നത്. ഹുമാ ജന്നത്തുക്ക വ നാറുക എന്നാണ് പറഞ്ഞത്. ഈ മാതാപിതാക്കൾ നിൻ്റെ സ്വർഗവുമാണ് നരകവുമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവരെ ശരിക്കും പരിപാലിച്ച് തൃപ്തിപ്പെടുത്തി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നുകൊടുത്താൽ നമുക്ക് സ്വർഗം കിട്ടും. അതനുസരിച്ച് പെരുമാറാതിരുന്നാൽ നമുക്ക് നരകശിക്ഷയും വരും. രണ്ടും ഒരുപോലെയാണ്. നിനക്ക് നരകമുണ്ടാക്കുന്നതും സ്വർഗമുണ്ടാക്കുന്നതും നിൻ്റെ പ്രവർത്തനമാണ്. അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് മാതാപിതാക്കളെ കൊണ്ട് നമുക്ക് സ്വർഗം നേടാൻ കഴിയും. വെറുതെ അല്ലല്ലോ മാതാവിൻ്റെ കാലടിയിലാണ് സ്വർഗമെന്ന് പറഞ്ഞത്. അതൊരു കേവല ആപ്തവാക്യമല്ല, അത് കൃത്യമായി നാം പാലിച്ചിരിക്കേണ്ട മതവിധിയുടെ ഭാഗം തന്നെയാണെന്ന് മനസ്സിലാക്കണം. അതൊക്കെ പറഞ്ഞു പോകാനോ പ്രസംഗത്തിൻ്റെ കൊഴുപ്പിനുള്ളതോ അല്ല, അല്ലെങ്കിൽ ലേഖനത്തിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി എഴുതി ചേർക്കുന്നതല്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു മനുഷ്യന് ബറക്കത്ത് എന്ന് പറഞ്ഞ ഒന്നും ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ആ വീട്ടിൽ രാവിലെ ഒന്ന് പാരായണം ചെയ്യണ്ടേ? അത് പാരായണം ചെയ്താൽ ആ വീട്ടിൽ നല്ല ബറക്കത്തുണ്ടാകും. നേരെ മറിച്ചോ,
ഇന്ന് ബർക്കത്ത് നഷ്ടപ്പെടുകയാണ്. നമുക്ക് 10 രൂപ കിട്ടുന്നുവെങ്കിൽ 15 രൂപ ചിലവാകുകയാണ്. 1000 രൂപ കൊണ്ട് പണ്ട് നടത്തിയിരുന്ന കാര്യം ഇന്ന് നമുക്ക് നടത്താൻ കഴിയുന്നില്ല. രൂപയുടെ മൂല്യം കുറഞ്ഞതുകൊണ്ട് മാത്രമല്ല, നമുക്ക് അള്ളാഹുവിൻ്റെ ബർക്കത്ത് കുറഞ്ഞതുകൊണ്ടാണ്. ചുരുങ്ങിയ ചെലവിൽ മനോഹരമായി ജീവിച്ചിരുന്ന കുടുംബങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇച്ഛിക്കാത്ത രീതിയിൽ, നമ്മൾ ആഗ്രഹിക്കാത്ത തരത്തിൽ ഒരുപാട് ചിലവുകൾ നമ്മുടെ തലക്കുമീതെ വന്ന് ഭവിക്കുന്നു. എന്തുകൊണ്ട്? മാരക രോഗം വരുന്നു, നമ്മളൊരുപാട് ചിലവഴിക്കേണ്ടി വരുന്നു. പ്രതീക്ഷിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പക്ഷേ അപ്രതീക്ഷിതമായി വരുന്ന കാര്യങ്ങളാണ് നമ്മളെ തളർത്തുന്നത്. ഈ അപ്രതീക്ഷിതമായി വരുന്ന പലതും നമുക്ക് അപകടകരമായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഭാവി ഇരുളടഞ്ഞതാവുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ബറക്കത്തും കാവലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ്. ആ ബറക്കത്തും കാവലും ഉണ്ടാവുക എന്നതാണ് മനുഷ്യ ജീവിത വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ല്. അത് നഷ്ടപ്പെട്ടാൽ പിന്നീട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ അവൻ്റെ വസ്ത്രധാരണം മുതൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ, നമ്മളാണല്ലോ ഈ കുട്ടികൾക്ക് ഉടയാടകൾ വാങ്ങിക്കൊടുക്കുന്നത്. പലരും ചെയ്യുന്ന പ്രവർത്തനം എന്താ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. എന്താണ് അവർ ചെയ്യുന്നത്? ഈ കുട്ടികളെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള വേഷം കൊടുത്തുകൊണ്ട് കുട്ടികളെ ഇസ്ലാമിക വേഷത്തിൽ നിന്ന് പുറകോട്ട് നയിക്കുന്നു. എൻ്റെ കുട്ടിയും അവരെ പോലെ ആകണം. നേരത്തെ ഒരിക്കൽ നമ്മൾ ഈ നിലപാടിൽ പറഞ്ഞതുപോലെ, നമ്മൾ ജീവിക്കാനല്ല പ്രയാസപ്പെടുന്നത്, മറ്റുള്ളവരെ പോലെ ജീവിക്കാനാണ് പ്രയാസപ്പെടുന്നത്. അതാണ് സംഭവിക്കുന്നത്. എൻ്റെ കുട്ടിക്ക് ഇന്ന വസ്ത്രം വാങ്ങിക്കൊടുക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. കടകമ്പോളങ്ങളിൽ കടന്നു വരുന്ന പുതിയ ശൈലിയിലുള്ള വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്ന വസ്ത്രങ്ങൾ, അതെൻ്റെ കുട്ടിക്കും വേണമെന്ന് ഞാൻ തീരുമാനിക്കാൻ പാടില്ല. മറിച്ച് എൻ്റെ കുട്ടി എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ആഭാസങ്ങളാണ് പലതും. ഇന്നലത്തത് ഇന്ന് ഫാഷൻ അല്ലാതാകുന്നു. ഇന്നലെ നമ്മൾ വാങ്ങിയത് ഇന്ന് പഴഞ്ചനാകുന്നു. എന്തിനിതിന് നിൽക്കുന്നു? ശരീരം പറയുന്ന വൃത്തിയുള്ളൊരു വസ്ത്രം, എന്നാൽ പറ്റ മോശമാകണമെന്നോ കാലഘട്ടത്തിന് അനുയോജ്യമല്ലാത്തത് വേണമെന്നോ അല്ല പറയുന്നത്. ആഭാസങ്ങൾക്ക് പുറകെ പോകാതിരിക്കുക. അങ്ങനെയുള്ള കുടുംബങ്ങളും ഉണ്ടല്ലോ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വളരെ മാന്യമായ വസ്ത്രം ധരിച്ച് പുരോഗതിയോട് പുറംതിരിഞ്ഞ് നിൽക്കാതെ ആഭാസങ്ങളുടെ പിന്നാലെ പോകാത്ത ആളുകൾ ധാരാളമുണ്ടല്ലോ. അവർ മാന്യമായി ജീവിക്കുന്നു, മാന്യമായി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. എന്തുകൊണ്ട് നമുക്കങ്ങനെ ചെയ്തുകൂടാ? നമ്മളെന്തിനാ കാലത്തിനനുസരിച്ച് ആരാൻ്റെ കോലം കെട്ടാൻ ശ്രമിക്കുന്നത്? കാലത്തിനനുസരിച്ച് നമ്മുടെ ഒരു കോലം തന്നെ കെട്ടാമല്ലോ. നമുക്ക് ആരാൻ്റെ കോലം നമ്മൾ കെട്ടേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ മതത്തിൻ്റെ ചിട്ടക്കനുസരിച്ചുള്ള ഒരു ഇസ്ലാമിക രീതി, അതിനനുയോജ്യമായ വസ്ത്രങ്ങൾ, അതെത്ര പുരോഗതി പ്രാപിച്ചതാകട്ടെ കുഴപ്പമില്ല, ആ ഇസ്ലാമിക രീതി വിടാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുന്ന തരത്തിലുള്ള വസ്തുവകകൾ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്ത് ശീലിപ്പിച്ചാൽ തീർച്ചയായും രക്ഷിതാവ് നാളെ പ്രതികൂട്ടി നിൽക്കേണ്ടി വരും. ഈ കുട്ടികൾ നമ്മളെ കൈയൊഴിക്കും. അവരൊരിക്കലും അതിൻ്റെ പാപഭാരം ഏറ്റെടുക്കുമെന്ന് കരുതി ഒരു രക്ഷിതാവും അതിന് തുണിയണ്ട. അവരൊരിക്കലും ആ പാപഭാരം ഏറ്റെടുക്കില്ല. ആ പാപഭാരം അവർ പരലോകത്ത് നമ്മുടെ തലക്കുമേൽ വെച്ച് കെട്ടി അവർ കൈയൊഴിയും. കാരണം പരലോകത്തെ മനുഷ്യൻ്റെ ഒരു വിചാരണ സമയത്തെ രീതി അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ചെറുപ്പത്തിലേ ശീലിപ്പിച്ചാൽ കുട്ടിയിൽ അത് വ്യക്തമായി രൂഢമൂലമാകും. അപ്പോൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾക്ക് ഇന്ന രീതിയാണ്, നമ്മൾ ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു തർബിയത്ത്, അത് ഒരു കലാലയത്തിൽ നിന്നും കൊടുക്കാൻ കഴിയില്ല, അത് ശരിക്കും വീട്ടിൽ നിന്നേ കൊടുക്കാൻ കഴിയും. അത് വീട്ടിൽ നിന്ന് ചെറുപ്പത്തിലെ കുട്ടിക്ക് കിട്ടിയാൽ എൻ്റെ സംസ്കാരം ഇതാണ്, ആ സംസ്കാരത്തിലേക്ക് അപ്പുറം ഞാനില്ല എന്ന് ഏത് കൂട്ടുകാരനോടും കൂട്ടുകാരിയോടും എവിടെയും പറയാനുള്ളൊരു അന്തസ് ഈ കുട്ടിക്ക് ആർജിച്ചെടുക്കാൻ കഴിയണം. അതല്ലേ ഒഴുക്കിനനുസരിച്ച് നീന്താൻ എന്തിനാണ് നമുക്ക് ജീവൻ? ഒഴുക്കിനെതിരെ നീന്താനല്ലേ നമുക്ക് ശക്തി വേണ്ടത്? കാലം ഒഴുകുന്നതിനനുസരിച്ച് അങ്ങ് ഒഴുകിക്കൊടുക്കാൻ ഒന്നും വേണ്ട. അതിന് മനുഷ്യന് കൂടുതൽ വിദ്യാഭ്യാസം പോലും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മറിച്ച് വിവേകവും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സൂക്ഷ്മതയും ഒക്കെ വേണ്ടത്. കാലം എങ്ങോട്ട് നീങ്ങുന്നു, നാം എങ്ങോട്ട് നീങ്ങണമെന്ന് നാം തീരുമാനിച്ച് കാലം നമുക്കെതിരാണെങ്കിൽ നാം കാലത്തെ അതിജയിക്കണം. കുട്ടികൾക്ക് സ്നേഹം കൊടുക്കണം. സ്നേഹമില്ലാതെ ക്രൂരമായി സുബൈക്ക് എഴുന്നേൽക്കാത്തതിന് കാർക്കശ്യം കാണിച്ച് പീഡിപ്പിച്ചല്ല കുട്ടിയെ വളർത്തേണ്ടത്. മറിച്ച് സ്നേഹിച്ചുകൊണ്ട് അവനെ അതിൻ്റെ പ്രാധാന്യത ബോധ്യപ്പെടുത്തി കൊടുത്ത് വളരെ ചെറുപ്പത്തിലേ കുട്ടിയെ സ്നേഹിച്ചു കൊണ്ടുവന്ന് നമസ്കരിപ്പിച്ച്. കൊച്ചുകുട്ടികളാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചെറിയ കുട്ടി 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഉമ്മ നിസ്കരിക്കും. ഒരു പക്ഷേ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് നിസ്കരിക്കുന്നത് പോലെ കാണിക്കും, അവർ സുജൂദൊക്കെ ചെയ്യും. അതൊരു പ്രത്യേക രീതിയായിരിക്കും. ആ ഒരു ട്രെൻഡ് അവർക്കുണ്ടായിട്ടുണ്ട്. അതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോരാനുള്ളൊരു ശ്രമമാണ് നടത്തേണ്ടത്. നിസ്കരിക്കാൻ ഒരിക്കലും അറിയാത്ത, നിസ്കാരം എന്തെന്നറിയാത്ത, നിസ്കാരമെന്ന് പറയാൻ പോലും ശരിക്കും പഠിച്ചിട്ടില്ലാത്ത കുട്ടി കാണാം ഉമ്മയുടെ കൂടെ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഉപ്പയുടെ കൂടെ നിസ്കരിക്കുന്നു. അവ സുജൂദ് ചെയ്യും, എല്ലാം ചെയ്യും. ഒരു പക്ഷേ ഖുർആൻ ഓതുന്ന പോലെ പുസ്തകം മറിച്ച് വെച്ച് എന്തെങ്കിലുമൊക്കെ ഈണത്തിൽ പറഞ്ഞു എന്ന് വരും. ആ ഒരു പ്രവണത കുട്ടിക്കൊണ്ട് ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത ആ കുട്ടിയിൽ ശരിക്കും നിലനിർത്താനുള്ളൊരു ശ്രമം നമ്മൾ നടത്തിയാൽ ശരിക്കും അതേ രീതിയിൽ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്യുന്ന കുട്ടി പോലും പിന്നീട് അല്ലാതാകുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മുടെ തർബിയത്തില്ലായ്മ കൊണ്ടാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കുട്ടിയെ നശിപ്പിക്കരുത്. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹത്തെ ഒരിക്കലും നമ്മൾ നശിപ്പിക്കരുത്. കാർക്കശ്യക്കാരനാകാതെ വളരെയധികം നല്ല രീതിയിൽ കുട്ടിയെ തർബിയത്ത് ചെയ്യണം. അഴകുഴമ്പനുമാകരുത്, രണ്ടുമാകരുത്. രണ്ടിൻ്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് കുട്ടിയെ ശരിക്ക് തർബിയത്ത് ചെയ്യാൻ നമുക്ക് കഴിയണം. ചില കുട്ടികൾ
നല്ല കുട്ടികളായി സ്വയം വളരും. അത് അവരുടെ നൈസർഗികമായ ചില കഴിവോ അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് നൽകുന്ന പ്രത്യേകമായ അനുഗ്രഹവുമാണ്. അത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അഷറഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞ വാചകം വളരെ പ്രസിദ്ധമാണ്. ആ സിദ്ധി അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മഹാനായ ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞു, കഫാ കബിൽ ഇൽമി ഫിൽ ഉമ്മിയ്യ മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ്യത്തി വത്തഖ്ദീബി ഫിൽ യുത്മി. പരിശുദ്ധ പ്രവാചകരുടെ ഏറ്റവും വലിയൊരു അത്ഭുതകരമായ സംഭവം, കഫാ കബിൽ ഇൽമി ഫിൽ ഉമ്മി, അക്ഷരജ്ഞാനമില്ലാത്ത സമൂഹത്തിൽ നബി തങ്ങൾക്ക് ഒരുപാട് വിവരങ്ങളുണ്ടായി. അതൊരു അത്ഭുതമാണ്, അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളാം. മുഅ്ജിസത്താണ്, പരിശുദ്ധ പ്രവാചകരുടെ അമാനുഷികമായ കഴിവാണത്. ഫിൽ ജാഹിലിയത്തി, അത് ജാഹിലിയ കാലഘട്ടവും കൂടിയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ നബി തങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സംസ്കാര ശൂന്യരായ ഒരു സമൂഹത്തിനിടയിൽ തഹദീബ്, നല്ല അച്ചടക്കം, നല്ല അദബ്, നല്ല സംസ്കാരം, സംസ്കാര ശൂന്യരുടെ കൂട്ടത്തിൽ സംസ്കാര സമ്പന്നരായി വളരുക, അത് ഫിൽ യുത്തുമി, അതും യുത്തുമിൽ, അതാണ് സാഹചര്യമെതിരാണ്. ഒന്ന്, പരിശുദ്ധ പ്രവാചകർക്ക് ഔപചാരിക വിദ്യാഭ്യാസമില്ല, കാലഘട്ടം വളരെ ദുഷിച്ചതാണ്. മൂന്നാമത്തത്, പരിശുദ്ധ പ്രവാചകർ യത്തീമായിട്ടാണ്, തെർബ്യത്ത് കൊടുക്കാൻ ഒന്നുകിൽ ഉപ്പ വേണം അല്ലെങ്കിൽ ഉമ്മ വേണം. കാലഘട്ടം ദുഷിച്ചു, മാതാവുമില്ല പിതാവുമില്ല. മാതാവ് പരിശുദ്ധ പ്രവാചകരൊരു തെർബ്യത്ത് ചെയ്യേണ്ട സമയമാകും മുമ്പ് മരിച്ചുപോയി, പിതാവ് ജനനത്തിന് മുമ്പ് മരിച്ചുപോയി. അപ്പോൾ പൂർണ്ണ യത്തീമായി വളർന്ന പരിശുദ്ധ പ്രവാചകർ കാലഘട്ടം ദുഷിച്ചിട്ട് പോലും നല്ല മനുഷ്യനായി വളർന്നു. അതൊരത്ഭുതമാണ്, അതൊരു പക്ഷേ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് അത്യപൂർവമായ സിദ്ധിയാണ്. അതുകൊണ്ടാണ് മുഅ്ജിസത്ത് എന്നതിനെക്കുറിച്ച് പറഞ്ഞത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് നൽകുന്ന അപാരമായ അനുഗ്രഹമാണ്. അത് അത്ഭുതകരമാണ്. ഇപ്പോൾ നമ്മൾ ഇക്കാര്യത്തിൽ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതാണ് നമ്മുടെ ബാധ്യത എന്ന് നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇത് അവധിക്കാലം വരാൻ പോവുകയാണ്. മെയ് മാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണ അവധിയാണ്. ഇപ്പോൾ തന്നെ നാം പ്ലാൻ ചെയ്യണം, നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു മാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, വിശുദ്ധ റമദാനാണ്, ധാരാളം ഒഴിവ് സമയങ്ങളുണ്ടാകും, ഈ സമയം ശരിക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ പഠിപ്പിക്കണം. അപ്പോൾ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ, ഇപ്പോൾ സുന്നി മഹല്ല് ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു സിലബസ് സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ മുമ്പിലുണ്ട്. അവധിക്കാലത്ത് നമ്മുടെ പള്ളി ദിവസങ്ങളിൽ ഈ കുട്ടികൾക്കൊരു ഷോർട്ട് ടേം പീരീഡ്, ആ ഷോർട്ട് ടേം പീരീഡിൽ ഈ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ഒരു ചെറിയ പുസ്തകമായി പ്രസിദ്ധീകരിച്ച് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന് പള്ളി ദിവസം ഉപയോഗപ്പെടുത്താം, അതല്ലെങ്കിൽ മദ്രസയിൽ പ്രത്യേകമായ സംവിധാനം ചെയ്യാം. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഓഫീസ് ദാറുഹുദയിലുണ്ട്, അതിൻ്റെ റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട്, അവരുമായി ബന്ധപ്പെട്ടാൽ അതിൻ്റെ കൃത്യമായൊരു മൊഡ്യൂൾ നമുക്ക് കിട്ടും. ആ മൊഡ്യൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ റമദാനിൽ കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ വലിയ മാറ്റം നമ്മുടെ മക്കളിൽ വരും. ഇനി അത് പോകട്ടെ, ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട അതിപ്രധാനമായൊരു കാര്യമാണ് പരിശുദ്ധ ഖുർആൻ പറയണം. അത് ഈ പരിശുദ്ധ റമദാനിലെ ഈ അവധിക്കാലത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ കുട്ടികൾ പലരും കൃത്യമായി ഖുർആൻ ഓതാൻ പഠിച്ചവരല്ല. അവർക്ക് വിശുദ്ധ ഖുർആൻ ശരിക്ക് കൃത്യമായി തജീവിദ് അനുസരിച്ച്, ഖുർആൻ എന്ന് പറയുമ്പോൾ അതൊരു മറ്റൊരു പുസ്തകം വായിക്കുന്ന പോലെ വായിച്ചാൽ പറ്റില്ല. അതിനതിൻ്റേതായ നിയമസംഹിതകളുണ്ട്, തത്വസംഹിതകളുണ്ട്. ആ തത്വസംഹിതയും നിയമസംഹിതയും അനുസരിച്ച് അത് പാരായണം ചെയ്യുമ്പോൾ മാത്രമേ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഉപകരണമായി അത് മാറൂ, ഇല്ലെങ്കിൽ അത് അപകടകരമായി മാറും. അതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ കുട്ടികൾക്ക് അവസരം ഒരുക്കി കൊടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. റെഗുലർ പഠനം കുട്ടികൾ നടത്തട്ടെ, കോളേജിൽ പോയി റെഗുലറായി പഠിക്കുന്ന കുട്ടികൾ അതനുസരിച്ച് പഠിച്ച് നന്നായി ഉയർന്ന് ഡിഗ്രിയോ പി ജിയോ സംവിധാനങ്ങളോ അവർ കൊണ്ടുപോകട്ടെ. അവധിക്കാലം വരുമ്പോൾ, ഈ വരുന്ന അവധിക്കാലം ഇതുപോലൊരു അവധിക്കാലം ഇല്ല എന്ന് പ്രത്യേകം ഇത് സൂചിപ്പിക്കുന്നത്, മെയ് മാസം മുഴുവനായി മദ്രസയില്ലാത്ത സ്കൂളും ഇല്ലാത്തൊരു കാലം, റമദാൻ മെയ്യിലാണ് വരുന്നത്. പലപ്പോഴും റമദാൻ മറ്റു മാസങ്ങളിൽ വരുമ്പോൾ അന്ന് സ്കൂളുകളുണ്ടാവും, ഹൈസ്കൂൾ ക്ലാസ്സുകളും മറ്റും ഉണ്ടാവും, കോളേജ് ക്ലാസ്സുകളുണ്ടാവും. ഇത് മെയ് മാസം പൂർണ്ണ അവധിയാണ്. അപ്പോൾ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി ഒരു പാഠം നൽകാൻ നമ്മൾ ശ്രമിച്ചാൽ വലിയ മാറ്റം സമൂഹത്തിൽ വരും. അത് ചെയ്യാൻ നമ്മൾ തയ്യാറാവാതെ കുട്ടികളെക്കുറിച്ചുള്ള നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ വിലാപം ഒരിക്കലും ഫലപ്പെടില്ല. പല രക്ഷിതാക്കളും പറയുന്ന, എൻ്റെ മകൻ നന്നാവുന്നില്ല, എൻ്റെ മകൾ നന്നാവുന്നില്ല, എന്തുകൊണ്ടങ്ങനെ, എന്നിട്ട് അതിന് പിന്നെ ചികിത്സക്കും മറ്റു കാര്യങ്ങൾക്കും മറ്റു സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനുമൊക്കെ പോകുന്ന ആളുകൾ പ്രാർത്ഥിക്കേണ്ട എന്നോ പുണ്യസ്ഥലങ്ങളിൽ പോകണ്ട എന്നോ അല്ല അർത്ഥമാക്കുന്നത്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ ഇത് ചെയ്തിട്ട് എന്താണ് ഫലം? മതവിഷയങ്ങളിൽ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അപാകത, ഏത് ഗ്രാമത്തിലെ മദ്രസയും അഞ്ചാം ക്ലാസ്സിലാണ് അവസാനിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് പകുതിയിലധികം കുട്ടികൾ പൊഴിഞ്ഞു പോകുന്നു, കുട്ടികൾ ഒഴിഞ്ഞു പോവുകയാണ്, ഡ്രോപ്പ് ഔട്ട്. ഈ ഡ്രോപ്പ് ഔട്ടിനെ കുറിച്ച് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഡ്രോപ്പ് ഔട്ട് വലിയ വിഷയമാണ്. ഈ ഡ്രോപ്പ് ഔട്ട് കൊണ്ട് കുട്ടികൾ മദ്രസയിൽ നിന്ന് അഞ്ചാം ക്ലാസ്സിൽ നിർത്തിപ്പോകുന്നതുകൊണ്ട് 7 മുതൽ മുകളിലേക്കുള്ള ക്ലാസ്സിലേക്ക് കുട്ടികൾ വരുന്നില്ല. അങ്ങനെ കുട്ടികൾ വരാതിരിക്കുമ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മെച്ചുർ ആകുന്ന സമയത്ത് മതപഠനം ലഭിക്കുന്നില്ല. അവർക്ക് കാര്യബോധമുള്ള സമയത്ത് മതപഠനം നൽകാതെ ആ കുട്ടികളെ പിന്നീട് നമ്മൾ വളർത്തിയിട്ട് എന്താണ് ഫലം? അതുകൊണ്ടാണല്ലോ കുട്ടി ഇസ്ലാമിക വിഷയങ്ങളിൽ കൂടുതൽ ചിന്തിക്കാതിരിക്കുന്നത്. തുടർ പഠനം എന്ന് പറയുന്നത് അനിവാര്യമാണ്, ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രത്യേകിച്ചും. കാരണം നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച കാര്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഒരു തുടർ പഠനം, അതുമായൊരു ബന്ധം ആവശ്യമാണ്.
മദ്രസയിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന കുട്ടികൾ പിന്നെ ദീനീ കാര്യങ്ങളിൽ ബന്ധപ്പെടാതിരിക്കുമ്പോൾ അത് മറന്നു പോകുന്നു, ആ സംസ്കാരം നശിച്ചു പോകുന്നു. പത്താം ക്ലാസ് മദ്രസ പാസ്സായ കുട്ടികൾ പോലും പിന്നീട് അനിസ്ലാമികതയിലേക്ക് പോകുന്ന കാഴ്ച എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? മദ്രസയിൽ നിന്നങ്ങ് പുറത്തു വന്നതോടുകൂടി എല്ലാം അവൻ ആയി പഠിച്ചു, ഇനി സർട്ടിഫിക്കറ്റും കിട്ടി, ഇനി എന്തുമാകാം എന്നൊരു ചിന്ത. പിന്നീട് അവർ മതവിഷയങ്ങളുമായി ബന്ധപ്പെടുന്നില്ല. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന്, നമ്മുടെ മദ്രസകളെ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ഒരു പത്താം ക്ലാസ് വരെയെങ്കിലും പൂർത്തീകരിക്കത്തക്ക വിധം സംവിധാനമൊരുക്കി എല്ലാ കുട്ടികളും പത്താം ക്ലാസ് പാസ്സാക്കണം. മിനിമം പന്ത്രണ്ടാം ക്ലാസ് വരെ സിലബസ് സമത്വം ഉണ്ടെങ്കിലും ഒരു പത്താം ക്ലാസ് വരെയെങ്കിലും പാസ്സാവണം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പത്താം ക്ലാസ് പാസ്സായി ഇനി പന്ത്രണ്ടാം ക്ലാസ്സിലേക്ക് കുട്ടി വരുന്നുവെങ്കിലൊക്കെ, ഇനി വരുന്നില്ലെങ്കിൽ അവരെ മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്താൻ മഹല്ലിൽ എന്തെങ്കിലും ഒരു സംവിധാനം മഹല്ല് കമ്മിറ്റി ചെയ്യണം. സാധാരണഗതിയിൽ നമ്മുടെ മദ്രസയിൽ നിന്ന് സെക്കൻഡറി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികളെ മതപരമായ വിഷയങ്ങളിൽ ഒട്ടും ബന്ധപ്പെടുത്താൻ ആരുമുണ്ടാകില്ല, തീരെ ബന്ധപ്പെടില്ല. അവരവരുടേതായ മാർഗത്തിലൂടെ പോകും. ആ ഒരു രീതി സ്വീകരിക്കുമ്പോൾ അവർ പഠിച്ചതിന് ഫലമില്ലാതെ പഠിക്കാത്തവരും പഠിച്ചവരും ഒരുപോലെയായി മാറുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ നമ്മുടെ മഹല്ലുകൾ പോകുന്നത്. അതുകൊണ്ടാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ പ്രത്യേകമായി ഒരു പ്രോജക്റ്റ് വിങ്ങിനെ സംവിധാനിച്ച് ആ പ്രോജക്റ്റ് വിങ്ങിൻ്റെ കീഴിൽ കൃത്യമായി നമ്മൾ ഇവർക്ക് എന്ത് നൽകണം എന്ന് തീരുമാനിച്ച് അതിനു വേണ്ട ട്രെയിനിങ് കൊടുത്ത് പ്രഗത്ഭരായ റിസോഴ്സ് പേഴ്സൺസിനെ വെച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അവർ ശരിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മഹല്ല് കമ്മിറ്റി ശ്രദ്ധിച്ചാൽ, നിങ്ങൾക്കറിയാമല്ലോ സുന്നി മഹല്ല് ഫെഡറേഷൻ നടത്തിയ ലൈറ്റ് ഓഫ് മദീന പ്രോഗ്രാം, ആ ലൈറ്റ് ഓഫ് മദീന പ്രോഗ്രാമിൽ വെച്ചുകൊണ്ട് ഒരു മഹല്ല് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ രൂപരേഖ നൽകി. അവിടെ ജീവകാരുണ്യ പ്രവർത്തനമുണ്ട്, അതുപോലെ തന്നെ വിവിധ സോഴ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മഹല്ലിനെ സംസ്കരിച്ച് കൊണ്ടുവരേണ്ടതിൻ്റെ വിവിധ പദ്ധതികളുണ്ട്. നല്ല ബുദ്ധിയും വിവേകവും ചിന്തയുമുള്ള പ്രഗത്ഭരായ ആളുകൾ ഒരുമിച്ചിരുന്ന് രൂപപ്പെടുത്തിയ ഒരു പ്രവർത്തനമായിരുന്നു കാസർഗോഡ് കൈതക്കാട് വെച്ച് നടത്തിയ പരിപാടിയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തത്. അത്തരം ചില പ്രവർത്തനങ്ങൾ നടത്തിയ മഹല്ലുകളുടെ ഉദാഹരണങ്ങൾ പോലും അവിടെ കൃത്യമായി വിഷ്വൽ മീഡിയ വെച്ചുകൊണ്ട് വന്ന ആളുകൾക്ക് ഇരുത്തി ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ തദനുസൃതം നമ്മൾ ഒന്ന് മുന്നേറാൻ മഹല്ല് കമ്മിറ്റികളോട് പറയണം. മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ ആ കാര്യം കൃത്യമായി നിർവഹിക്കണം. അങ്ങനെ നിർവഹിക്കുമ്പോൾ മാത്രമേ കാര്യമുണ്ടാകും. ഇന്നിപ്പോൾ സംഭവിക്കുന്ന വിദ്യ പഠിക്കുന്നുണ്ട്, വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻമാരെന്ന് നടിക്കുന്നു ചിലർ എന്നാണ് കവി പറഞ്ഞത്. വിദ്യ കൊണ്ടറിയേണ്ടതറിയുന്നില്ല, അവർ വിദ്വാൻമാരെന്ന് നടിക്കുകയാണ്. അപൂർണമായ മതപഠനം അല്ലെങ്കിൽ അപൂർണമായ ഭൗതിക പഠനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഭൗതിക പഠനം എന്ന് പറയുന്നത് എവിടെ അവസാനിച്ചാലും അതിനതിൻ്റേതായ ചില ഭാഗങ്ങളുണ്ടാവും, പക്ഷേ മതപഠനം അങ്ങനെയല്ല. അത് പൂർത്തീകരിക്കാൻ കഴിയില്ലെങ്കിലും അത് പുരോഗതിപ്പെടുത്താൻ ശ്രമിക്കണം, അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രവണത, ഇപ്പോൾ നിങ്ങൾ സാമ്പത്തിക പ്രയാസമാണ്, ഗൾഫിൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ നിങ്ങൾ നോക്കൂ, ഏത് പ്രദേശവും ടർഫ്, ടർഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൈതാനം, അതല്ലെങ്കിൽ പന്തയ മൈതാനം, കുതിരപ്പന്തയത്തിൻ്റെ മൈതാനം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താവട്ടെ, അതിനുവേണ്ടി വലിയ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരുപാട് പണം ചെലവഴിച്ച് പണം കൊടുത്ത് കളിക്കുന്ന കേന്ദ്രങ്ങൾ കെട്ടിപ്പോക്കുകയാണ്. കളിക്കണ്ട എന്നല്ല പറയുന്നത്, പണം കൊടുത്ത് കളിക്കുന്ന ടർഫ് പോലുള്ള കേന്ദ്രങ്ങൾ പൊങ്ങി വരുന്നു. ഗൾഫിൽ പ്രയാസമാണ്, ജോലി നഷ്ടപ്പെടുകയാണ്, അവിടെ നിത്താക്കാത്താണ്, പിരിച്ചുവിടലാണ് എന്നൊക്കെ പറയുമ്പോൾ സാമ്പത്തിക മാന്ദ്യത്തിനടുക്കും ടർഫ് കെട്ടിപ്പോക്കുകയാണ്. നമ്മൾ പണം കൊടുത്ത് കളിക്കാനുള്ള ഏർപ്പാട്, ആ ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് വിനോദം അല്പം കുറച്ച് വിവേകത്തിലേക്ക് വരാൻ സമുദായം തയ്യാറാകണമെന്നാണ് നിലപാടിലൂടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.